കോവിഡ് നിയന്ത്രണ വിധേയമാകുന്ന അബുദാബിയിലെ റെസ്റ്റോറന്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും പരമാവധി ശേഷിയുടെ എൺപത് ശതമാനം പ്രവർത്തിപ്പിക്കാൻ സാമ്പത്തിക വികസന വിഭാഗം അനുമതി നൽകി അതേസമയം ഷാർജയിൽ പൊതുപരിപാടികൾക്കും ആഘോഷങ്ങൾക്കുമുള്ള വിലക്ക് ഓഗസ്റ്റ് വരെ തുടരും കോവിഡ് പശ്ചാത്തലത്തിൽ റെസ്റ്റോറന്റുകളുടെയും കോഫി ഷോപ്പുകളുടെയും പ്രവർത്തനശേഷിയുടെ മുപ്പത് ശതമാനം പ്രവർത്തിപ്പിക്കാൻ മാത്രമായിരുന്നു നേരത്തെ സാമ്പത്തിക വികസന വിഭാഗം അനുമതി നൽകിയിരുന്നത് കോവിഡ് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിലാണ് എൺപത് ശതമാനം പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള പുതിയ നടപടി അതേസമയം ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതിയുടെ നിർദ്ദേശപ്രകാരമുള്ള പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം ജീവനക്കാർക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ കോവിഡ് ലേസർ പരിശോധന നിർബന്ധമായിരിക്കും കൂടാതെ ജോലിസ്ഥലത്ത് രണ്ട് മണിക്കൂർ ഇടവിട്ട് ശരീര ഊഷ്മാവ് പരിശോധിക്കണം രോഗലക്ഷണമുള്ളവരെ മാറ്റി പാർപ്പിക്കണം പ്രതിരോധ ശേഷി കുറഞ്ഞ ജീവനക്കാരെ തൽക്കാലം മാറ്റി നിർത്തണമെന്നും ഒപ്പം ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം പാലിക്കുന്ന ഹോട്ടലുകളിലൊഴികെ ഭക്ഷണ സാധനങ്ങൾ പ്രദർശിപ്പിക്കാനോ ബുഫേ സേവനമോ പാടില്ല എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഷോപ്പിംഗ് മാളുകൾക്കകത്തും പുറത്തുമുള്ളവയ്ക്കും നിയമം ബാധകമായിരിക്കും അതിനിടെ ഷാർജയിൽ പൊതുപരിപാടികൾക്കും ആഘോഷങ്ങൾക്കുമുള്ള വിലക്ക് ഓഗസ്റ്റ് മുപ്പത്തി വരെ തുടരും ഹോട്ടലുകൾ ഓഡിറ്റോറിയങ്ങൾ എന്നിവിടങ്ങളിൽ വിവാഹ സൽക്കാരങ്ങൾക്കടക്കം വിലക്ക് ബാധകമായിരിക്കും ഷാർജ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ഖാസുമിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി അരുൺ പാറാട്ട് ട്വന്റി ഫോർ അബുദാബി